നമസ്കാരം. ഇനിയിപ്പോൾ CBI കൂടി വരാനുണ്ടായിരുന്നുള്ളൂ. ഇതാ അതും എത്തിക്കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, NIA, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഇതാ CBI കൂടെ വന്നു കഴിഞ്ഞു. ഇനി കേരളത്തിൽ കാലുകുത്താത്ത കേന്ദ്ര ഏജൻസികൾ ചുരുക്കമാണ്. IB റോ ഒക്കെ സ്ഥിരമായി, അത് അവരുടെ രഹസ്യ സ്വഭാവമാണ് അന്വേഷണത്തിന്റെ. അവർക്ക് കേരളവുമായൊക്കെ, കേരളത്തിലെ കാര്യങ്ങളുമായൊക്കെ നിരന്തരം അവർ ഇവിടുത്തെ മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഒന്ന് മാറ്റി നിർത്തിയേക്കും. ഈ അന്വേഷണ ഏജൻസികൾ CBI കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കണ്ടു. അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ട്, അമിത്ഷാജി, ഈ NIAയുടെയും കസ്റ്റംസിന്റെയും EDയുടെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്ക് കേരളത്തിലേക്ക് മാറ്റിയാലോ? വലിയ ബുദ്ധിമുട്ടാണ് ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ. അതുകൊണ്ട് കേരളം തിരുവനന്തപുരമോ കൊച്ചിയോ ആക്കിയാലോ? അമിത്ഷാജി ഒന്ന് മാറ്റി ചിന്തിക്കണം ഈ കേന്ദ്ര ഏജൻസികളുടെ. കാരണം കാലങ്ങളായി വിവിധ കേന്ദ്ര ഏജൻസികൾ കേരളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന് മാത്രം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കതിന്റെ ബാക്കി വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. ലൈഫ് മിഷൻ അഴിമതി കേസ് അത് CBI ഏറ്റെടുത്തതോടെ മന്ത്രിമാരായ A.K. ബാലനെയും തോമസ് ഐസക്കിനെയും ചോദ്യം ചെയ്യും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇതിനൊക്കെ ന്യായീകരണം അടിക്കാനായി റെഡിയായി നിൽക്കുന്നയാളാണ് മന്ത്രി A.K. ബാലൻ. തോമസ് ഐസക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ റോളൊന്നുമില്ല. എന്നാൽ പോലും അദ്ദേഹത്തെയും A.K. ബാലനെയും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള സൂചനയും വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പലരെയും ചോദ്യം ചെയ്യും, നേരിട്ട് തന്നെ ചോദ്യം ചെയ്യും CBI എന്നാണ് അറിയാൻ കഴിയുന്നത്. വടക്കാഞ്ചേരിയിലെ പദ്ധതിക്ക് UAE സർക്കാരിന്റെ ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ച 20 കോടി രൂപയിൽ 4.5 കോടി രൂപ കമ്മീഷനായി നൽകിയെന്ന് തോമസ് ഐസക്കും ബാലനും സ്ഥിരീകരിച്ചിരുന്നു. അതിനാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരിക. അഴിമതിയിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അഴിമതി നടന്ന കാര്യം അറിഞ്ഞിട്ടും ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ അത് മറച്ചുവെച്ചത് തട്ടിപ്പിന് കൂട്ടുനിൽക്കൽ തന്നെയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. കമ്മീഷൻ കൊടുത്തു, 4.5 കോടി രൂപ കമ്മീഷൻ കൊടുത്തു. അത് മന്ത്രിമാർക്ക് അറിയാമായിരുന്നു, പക്ഷേ മിണ്ടിയില്ല. അത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്. ഒരു ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ CBIക്ക് തെളിയിക്കാം. ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയുടെ മറവിൽ കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിനാണ് ഇപ്പോൾ CBI കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ തന്നെ CBIക്ക് അന്വേഷിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് ഈ FCRA ചട്ട ലംഘനം. ഇത്തരത്തിലുള്ള കേന്ദ്ര അനുമതിയില്ലാതെ ഇത്തരം ക്രയവിക്രയങ്ങൾ നടത്തിയത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ CBIക്ക് അന്വേഷിക്കാൻ സാധിക്കുന്ന കേസാണ്. വിദേശ സഹായങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തി കോടികൾ കേരളത്തിൽ എത്തിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന ഒന്നിലധികം പരാതികൾ CBIക്കും കേന്ദ്ര സർക്കാരിനും ലഭിച്ചിരുന്നു. അതോടുകൂടിയാണ് ഈ വകുപ്പ് പ്രകാരം, അതായത് FCRA 35-ാം വകുപ്പും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൂഢാലോചന കുറ്റം ചുമത്തിയുമാണ് ഇപ്പോൾ CBI കേസെടുത്തിരിക്കുന്നത്. ചട്ടങ്ങൾ മറികടന്ന് വിദേശ സഹായം കൈപ്പറ്റുന്നതും അതിനെ സഹായിക്കുന്നതും 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. CBI അന്വേഷണം വരുമെന്ന് ഉറപ്പായപ്പോൾ തടയിടാൻ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ സർക്കസ് ഒക്കെ. വിജിലൻസ് ചോദ്യം ചെയ്യുമോ എന്ന് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നാണ് മറുപടി പറഞ്ഞത്. വിജിലൻസ് മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിന്നെ വിജിലൻസ് ചോദ്യം ചെയ്യുമോ? പക്ഷേ CBIക്ക് അങ്ങനെയൊന്നുമില്ല. മുഖ്യമന്ത്രിയെന്നോ ആഭ്യന്തരമന്ത്രിയെന്നോ വിജിലൻസ് മന്ത്രിയെന്നോ പാർട്ടി സെക്രട്ടറിയെന്നോ മറ്റു മന്ത്രിമാരെന്നോ ഒന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. അവർക്ക് ആരെ വേണമെങ്കിലും പ്രത്യേക അനുമതി ഇല്ലാതെ ചോദ്യം ചെയ്യാം എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ നിയമവശങ്ങൾ അറിയില്ല. ഇപ്പോൾ CBI പിണറായിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയർമാനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്തൊക്കെയായാലും ഈ A.K. ബാലൻ മന്ത്രിയും തോമസ് ഐസക് മന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ പല മറുപടികൾ കൊടുക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരു ട്രോളിന്റെ കഥ പറയുകയാണ്. അതായത് മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി തന്നെ വിളിച്ചു വരുത്തിയതാണ്. അതിന്റെ കത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ച പോലെയായി എന്ന് പറഞ്ഞ് ചില ട്രോളുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനും പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി സഖാക്കന്മാർക്കും ഒക്കെ തന്നെ പണിയായിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങുകയാണ്. നാണക്കേട് തന്നെ കേരളത്തിന്റെ കാര്യം. അതും കേരളത്തിന്റെ ഭരണകർത്താക്കൾ, ഭരണം കൈയാളുന്നവരാണ് ഇതിലൊക്കെ പ്രധാന പങ്കുവഹിച്ചത് എന്ന ആരോപണം ഉയരുമ്പോൾ നമുക്ക് കേരള ജനതയ്ക്ക് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കാനല്ലാതെ എന്ത് കഴിയും? വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.